ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാനിന്നൊരു സ്പെഷ്യൽ ടീ ആണ് ഉണ്ടാക്കുന്നത്, കാരമലൈസ്ഡ് ടീ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിനി ആഡ് ചെയ്യാൻ പോകുന്നത് പഞ്ചസാരയാണ്. നമുക്കൊരു രണ്ടോ മൂന്നോ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ എത്രയാണോ ചായ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഇത്രയും പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാനിപ്പോൾ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്ന് ചൂടായിട്ട് മെൽറ്റായി വരുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കരിയാൻ പാടില്ല. ഇപ്പോൾ സൈഡൊക്കെ മര്യാദയ്ക്ക് ഇളക്കില്ല എന്നുണ്ടെങ്കിൽ കരിയും. എൻ്റേത് കുറച്ച് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു വരുന്നുണ്ട്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് എടുക്കാം. അപ്പം അത്യാവശ്യം മെൽറ്റായി വരുന്നുണ്ട്. ഇത് നല്ലൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കുക. അപ്പം അത്യാവശ്യം നമ്മളുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ ചായ വെക്കുന്നതിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മളിത് വെക്കുന്നത്. അപ്പോൾ ഈ വെള്ളം ആഡ് ചെയ്തിട്ട് ഇതൊന്ന് തിളയ്ക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇതിലേക്ക് ഞാൻ രണ്ട് മൂന്ന് കഷ്ണം കറുകപ്പട്ടയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അതിനുശേഷം ഒരു ഗ്ലാസ് പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിത് നന്നായി തിളച്ച് വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കറുകപ്പട്ട എന്നൊക്കെ പറയുന്നത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്പൈസസിൽ പെട്ടതാണ്. ഇപ്പോൾ നമുക്ക് വണ്ണം കുറയാനൊക്കെ കാലത്ത് തന്നെ ഈ കറുകപ്പട്ടയുടെ വെള്ളം അറ്റവയറ്റിൽ കുടിക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എന്താ പറയുക, എന്താണോ ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ ഡ്രിങ്കിങ് വാട്ടർ അതിലൊക്കെ നമ്മൾ ഇതൊക്കെ ഇട്ട് തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ അത് നമുക്ക് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യണമെന്ന് വെച്ചാൽ കറുകപ്പട്ട ഇട്ടിട്ടാണ് ഈ ചായ ഉണ്ടാക്കിയെടുക്കുന്നത്. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, കൂടാതെ തന്നെ ഹെൽത്ത് വൈസും നല്ലതാണ്. ഇപ്പോൾ നമ്മൾ തിളച്ച് വന്നപ്പോൾ ഒന്നേകാൽ സ്പൂൺ ചായപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് പോവാതെ നോക്കണം, തീ കുറച്ച് വെക്കുക, ഒന്ന് കൂട്ടിക്കൊടുക്കുക. അങ്ങനെ നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം നമുക്കിതൊന്ന് നന്നായി തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചായ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചായയാണ്. നല്ല ഹെൽത്തി ആൻഡ് നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. നമ്മൾ എന്നും സ്ഥിരമായി വെക്കുന്നതിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. ഒരു ഡിഫറെൻ്റ് എല്ലാവരും ആഗ്രഹിക്കുന്നതല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.